നമസ്കാരം. സാധാരണ ബഹിരാകാശ സഞ്ചാരം നടത്തുന്നത് ഒന്നുകിൽ എ റഹിമോ അല്ലെങ്കിൽ സ്ഥിരം ബഹിരാകാശ സഞ്ചാരിയായ ജേക്ക് സി തോമസോ ഒക്കെ ആയിരിക്കണം. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് അങ്ങ് എയറിലേക്ക് പോയത് ഇളമരം കരീമാണ്. ഇളമരം കരീം രണ്ട് സ്ത്രീകളെ പറ്റി പരാമർശം നടത്തിയതാണ്. അതിൽ ആദ്യത്തെ സ്ത്രീയെ പറ്റി പരാമർശം നടത്തിയപ്പോൾ തന്നെ അങ്ങ് ഒറ്റയടിക്ക് തന്നെ ബഹിരാകാശത്തിലെത്തി. ഇനി അവിടുന്ന് താഴെ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ അടുത്ത സ്ത്രീയുടെ വക കിട്ടും. ഒന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ PT ഉഷയാണ്, മറ്റത് KK രമയാണ്, അതായത് കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ. ഇനി എന്തുകൊണ്ട് ഇളമരം കരീം PT ഉഷയ്ക്കെതിരെ അതിൽ അല്ലെങ്കിൽ PT ഉഷയ്ക്ക് ഇപ്പോൾ ഒരു സ്ഥാനം ലഭിച്ചിരിക്കുന്നു, രാജ്യസഭ MP എന്ന ഒരു സ്ഥാനമാണ്. അത് ഭരിക്കുന്ന പാർട്ടികളെ നോമിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാനമാണ്. മുൻകാലങ്ങളിൽ സച്ചിൻ തെണ്ടുക്കർ പോലും അങ്ങനെ രാജ്യസഭാ MP ആയിട്ട് അന്ന് കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെയുള്ള സഖ്യകക്ഷിയോ ഒക്കെ നോമിനേറ്റ് ചെയ്ത് കിട്ടിയ ഒരു പദവിയാണ്. അത് പൊതുരംഗത്ത്, അത് കായിക രംഗമാവട്ടെ അല്ലെങ്കിൽ സിനിമാ രംഗമാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗമാവട്ടെ, അവിടെയൊക്കെ മികവ് തെളിയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ PT ഉഷ എന്ന വ്യക്തിയുടെ അവർ മുൻകാലങ്ങളിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ അവരുടെ കഴിവിനെ പറ്റി മലയാളിക്കോ ഇന്ത്യക്കാർക്കോ ലോകത്തിന് തന്നെ ഒരു സംശയമില്ല. ആർക്കെങ്കിലും അവർ നേടിയെടുത്ത നേട്ടങ്ങളെപ്പറ്റി സംശയമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് PT ഉഷേനെ ഇദ്ദേഹത്തിന് വിമർശിക്കാൻ തോന്നിയത്? ഈ ആ ഒരു ഈ നിലവിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പരിസരത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. PT ഉഷ എന്ന ലോകമറിയപ്പെടുന്ന, ഒരുപക്ഷെ ഇന്ത്യയുടെ മാത്രം കാര്യമെടുത്താൽ പോലും, ഒരു 50 കോടി ആൾക്കാർക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം PT ഉഷ ആരെന്ന് അറിയാം. ആ PT ഉഷ പറഞ്ഞ അല്ലെങ്കിൽ കാണിച്ച ആ ഒരു എഴുത്തിൻ്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ കൂടിയും വെറുതെ 2 എഴുതിയിട്ട് PT ഉഷ എന്ന് എഴുതിയാലും ആ കത്ത് PT ഉഷയ്ക്ക് കിട്ടും. ഇനി 2 എഴുതിയിട്ട് PT ഉഷയുടെ ഫോട്ടോ വെച്ചാലും ആ കത്ത് PT ഉഷയ്ക്ക് കിട്ടും. എന്നാൽ ഇളമരം കരീമെന്ന് വെറുതെ എഴുതിയിട്ടാൽ അത് ആ കത്ത് ഏതൊക്കെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹത്തിന് തന്നെ അത് കിട്ടണമെന്നില്ല. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് PT ഉഷേനെ ഇങ്ങനെ പറയാൻ തോന്നി എന്ന് ചോദിച്ചാൽ, ഇതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജെബി മേത്തർ എന്നൊരു വനിത കോൺഗ്രസ്സുകാരി, അവർ രാജ്യസഭാ MP ആയി പോവുകയുണ്ടായി. എന്തേ അന്ന് ഈ ഇളമരം കരീമിന് അവർക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ ഒന്നുമില്ലായിരുന്നു? എന്തായിരുന്നു ഈ ജെബി മേത്തറുടെ യോഗ്യത? അല്ലെങ്കിൽ ജെബി മേത്തർക്കുള്ളതും PT ഉഷയ്ക്ക് ഇല്ലാത്തതുമായിട്ടുള്ള എന്താണ് യോഗ്യത ഈ ഇളമരം കരീം കാണുന്നത്? നമ്മുടെ അറിവിൽ ജെബി മേത്തർ എന്ന വ്യക്തി അതിസമ്പന്നയാണ്. മറിച്ച് അവർ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും താഴെ തട്ടിൽ നിന്ന് KSU വഴിയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വഴിയോ പിന്നീട് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ച് വന്ന് അങ്ങനെ കിട്ടിയ ഒരു സ്ഥാനലബ്ധി അല്ല അത്. അതിനിപ്പോഴും ചിലരൊക്കെ പറയുന്നത് അത് പേയ്മെൻ്റ് സീറ്റാണെന്ന്, പണം കൊടുത്ത് വാങ്ങിയത്, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ തീർച്ചയായിട്ടും ഈ PT ഉഷയായിട്ട് ഒരു രീതിയിലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വ്യക്തിയെയല്ല ജെബി മേത്തർ. എന്നിട്ടും ആ ജെബി മേത്തർക്ക് MP ആയിട്ട് സ്ഥാനലബ്ധി കിട്ടി, കോൺഗ്രസ്സാണ് നൽകിയത്. എന്താ അന്ന് ഇളമരം കരീം നാട്ടിലില്ലായിരുന്നു, അദ്ദേഹത്തിന് എന്തെയാ അതിന് വിമർശിക്കാനൊന്നും തോന്നിയില്ല. ഇനി ശത്രുക്കൾ, അതായത് രാഷ്ട്രീയ ശത്രുക്കൾ പറയുന്ന പോലെ ഈ ജെബി മേത്തറും ഇളമരം കരീമും ഒരു വർഗമായി പോയതുകൊണ്ട്, വർഗ്ഗഗുണം കാണിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നതാണോ? ഇനി അവർ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ തന്നെ PT ഉഷ ഒരു കാഫിറായതുകൊണ്ട് ഇളമരം കരീമിന് ഇങ്ങനെ വിമർശിക്കാൻ തോന്നിയതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമുള്ള വിമർശനവും എന്നാൽ മറ്റൊരു സൈഡ് കണ്ടില്ല എന്ന് നടിക്കുന്നതും കാണുമ്പോൾ ഇതൊക്കെയാണ് സത്യം എന്ന് തോന്നിപ്പോകുന്നത്. ഒരു സിനിമയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും മിടുക്കനായിട്ടുള്ള നടനാണ്, അദ്ദേഹം കോമഡിയിലാണ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ ക്യാരക്ടർ റോളുകളും ഏത് റോളുകളും നന്നായിട്ട് ചെയ്യുന്ന സുരാജ് വെഞ്ഞാറോട് അദ്ദേഹം ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കോമഡി കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, എത്രയൊക്കെ വിനയം ഇങ്ങനെ വാരി പൂശി നല്ലവനായിട്ട് നടിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ആ ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡുകൾ ഇങ്ങനെ തള്ളി തള്ളി പുറത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞ കണക്ക് ഇളമരം കരീമിൻ്റെ ഉള്ളിലുള്ള മനസ്സിലുള്ള ആ വർഗീയവാദി പുറത്തോട്ടിങ്ങനെ തള്ളി വന്നതുകൊണ്ടാണോ PT ഉഷ താങ്കൾക്ക് അനഭിമതനായത്? വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.